അതെ, സന്ദേശിങ്കൻ. ആരാണ് സന്ദേശിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ? ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും സ്വകാര്യ അഹങ്കാരമാണ് സന്ദേശിങ്കൻ. അതിനുപരി കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന്റെ നടുന്തൂണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ള ഏകതാരം, കേരള ഡിഫൻസിന്റെ അമരക്കാരൻ, കേരള ഗോൾ മുഖത്തേക്ക് വന്ന ഓരോ ഷോട്ടുകളും ഓരോ പന്തുകളും നീ നിന്റെ നെഞ്ചുകൊണ്ടും കാലുകൊണ്ടും തലകൊണ്ടും തടുത്തിട്ടപ്പോൾ നീ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും മനസ്സ് കവർന്നു, അല്ലെങ്കിൽ ആരാധക പിന്തുണ നീ പിടിച്ചുപറ്റി. അതിനുപരി നീ തെക്കിന്റെ നായകനാണ് സന്ദേശ് സിംഗൻ. ഇനി 6 സീസൺ കഴിഞ്ഞ് നീ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ നെഞ്ചിലും തീയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതൊരു പക്ഷേ ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ സ്നേഹിച്ച പോലെ നിന്നെ ഞങ്ങൾ ഒരു പക്ഷെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ഉപരി കൂടുതൽ നിന്നെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും നീ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഞങ്ങൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ നെഞ്ചിലും തീയെന്ന് തന്നെ പറ. എന്തായാലും സന്ദേശിക്കുക, ഞങ്ങൾക്ക് ഇത്ര മാത്രമേ നിന്നോട് പറയാനുള്ളൂ. എന്തായാലും നീ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങും. നീ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങിയാൽ പോലും ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ നെഞ്ചിലും എന്നും നീ ഉണ്ടായിരിക്കും. ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടെ പറയും, ഞങ്ങൾക്കൊരു നായകൻ ഉണ്ടായിരുന്നു, തെക്കിന്റെ നായകൻ സന്ദേശിങ്കൻ. 6 വർഷം മുമ്പ് നീ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തുമ്പോൾ വെറും ലോ പ്രൊഫൈൽ കളിക്കാരനായിരുന്ന നീ ഇന്ന് 6 വർഷങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ് വിടുമ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ കളിക്കാരനായിട്ടാണ് നീ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ് വിടുന്നത്. ഇന്ത്യയിൽ നിന്നെ പകരം വയ്ക്കാൻ വേറൊരു ഡിഫൻഡർ ഇല്ലാന്നും കൂടിയും ഞങ്ങൾ അഭിമാനത്തോടെ പറയും. നീയാണ് സന്ദേശിങ്കൻ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നെഞ്ചിലേറ്റിയ താരെന്നും കൂടിയും ഞാൻ എടുത്തു പറയും. എന്തായാലും സന്ദേശിങ്ക, ഞങ്ങൾക്ക് ഇത്ര മാത്രമേ നിന്നോട് പറയാനുള്ളൂ. 6 വർഷങ്ങൾക്ക് ശേഷം നീ ഈ ക്ലബ് വിട്ടു പോകുമ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും നിരാശയുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ പോലും, അത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും സന്തോഷിക്കുന്നു, ഞാനും സന്തോഷിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ മറ്റ് ക്ലബുകൾ, അതായത് വിദേശ ക്ലബുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും, അല്ലെങ്കിൽ നിന്റെ ഭാവിക്ക് നല്ലതാണെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിന് പകരം നീ ഒരു വേറൊരു ISL ക്ലബിലാണ് കളിക്കുന്നതെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ച് തകരും, അല്ലെങ്കിൽ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന് അത് കാണാൻ പോലും ആവില്ല. അല്ലെങ്കിൽ വിങ്ങലോട് കൂടിയായിരിക്കും ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും നീ മറ്റൊരു ISL ക്ലബിൽ കളിച്ചാൽ അത് കാണുന്നുണ്ടാവുക. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായാലും നീ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും നിനക്ക് നല്ല ഭാവി തന്നെ നേരുന്നു. സന്ദേശിങ്കിന് ടീമിൽ നിന്ന് പോയിന്ന് കേട്ടപ്പോൾ ഏതൊരു ആരാധകനെ പോലെയും ശരിക്കും ഞാനും ഒന്ന് ഭയങ്കരമായിട്ട് ഞെട്ടി. കാര്യം 2014 കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ തൊട്ട്, ആ ഒരു വികാരം തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് കൂടെ ഉള്ളൊരു കരുത്താണ് സന്ദേശിങ്കൻ. സോ അത് പോയപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പക്ഷേ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സന്ദേശിന് ഒരു നല്ല ഫ്യൂച്ചർ ഫോറിനിൽ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ അതൊരു കാരണമാണെങ്കിൽ നല്ലതാണ്. കിബു വിക്കൂണ എന്ന് ഒരു ഡിഫൻഡേഴ്സിനെ കൊണ്ട് ബോൾ പൊസിഷൻ ചെയ്ത് സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കുന്നൊരു കോച്ചിന് പറ്റിയ പ്ലെയർ വേറൊരാളാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടും ഇത് നല്ലൊരു ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം കളിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഡെഡിക്കേറ്റഡായിട്ട് കളിച്ച ഒരു പ്ലെയർ ജിങ്കൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്ലെയറിനെ അത്ര ഡെഡിക്കേഷൻ കണ്ടിട്ടില്ല. കാരണം നമ്മളെ 2 ഫൈനലിൽ എത്തിക്കുന്നതിൽ ജിങ്കന് നല്ലൊരു റോളുണ്ടായിരുന്നു. ഫൈനൽ വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല വിഷമമുണ്ട് ജിങ്കൻ പോയതിൽ. മാനേജ്മെൻറ്റ് വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചത്. എന്നാലും ജിങ്കൻ ഇനി എവിടെ പോയാലും ഏത് ക്ലബിൽ പോയാലും നമ്മൾ ഫുൾ സപ്പോർട്ടുണ്ടായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ സന്ദേശിങ്കൻ. ഫ്രണ്ട്സ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാക്കിനെ നമ്മുടെ ടീം മാനേജ്മെൻ്റ് അവർ പുറത്താക്കി എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പം എനിക്കതിനോട്, എനിക്ക് പേഴ്സണലി ഞാൻ യോജിക്കുന്നില്ല. കാരണം അത് ഒരിക്കലും നമുക്ക് എന്താണ് അങ്ങനെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു നല്ല പ്ലെയറിനെ, ക്വാളിറ്റിയുള്ള ഒരു പ്ലെയറിനെ ചുമ്മാ പുറന്തള്ളി കളയുന്നത് എന്താണ് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ടീം മാനേജ്മെൻറ്റ് എന്ത് പൊട്ടത്തരമാണ് കാണിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ ടീം മാനേജ്മെൻറ്റ് ഇതിൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇദ്ദേഹത്തിനെ പോലൊരു നല്ല പ്ലെയറിന് ഇനിയും വാർത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയത്നം നിറഞ്ഞൊരു കാര്യമാണ്. ഞാനിതിനോട് ഒട്ടും തന്നെ യോജിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധനയെ പോലും ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നതിൽ എനിക്ക് അതേ സങ്കടമുണ്ട്. അതേമാതിരി ഒരു വിദേശ ക്ലബിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റ് ISL ക്ലബുകളുടെ ജേഴ്സികൾ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയാത്തൊരു വസ്തു തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഒരു യുവ ഡിഫൻസിനെ സൈൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ പോലെ വളർത്തിയെടുത്ത് ഇന്ത്യൻ ടീമിന് സമ്മാനം ചെയ്യാൻ കഴിയുന്നത് വലിയ നേട്ടം തന്നെയായിരിക്കും. 6 വർഷം മറക്കാത്ത ഓർമ്മകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ ജിങ്ങിന് എല്ലാ ആശംസയും ഞാൻ നടത്തുന്നു.